ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ സംസ്ഥാനങ്ങളിലുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ എപ്പോഴത്തേക്ക് വാക്സിൻ വിതരണം ഉണ്ടാകും, അതിൻ്റെ തീയതി എപ്പോഴാണെന്നുള്ളതാണ് രാജ്യം കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം മറ്റോ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം ഈ വിവാദങ്ങളിൽ എന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ? മൂന്നാം തീയതിയാണ് രണ്ട് വാക്സിനുകൾക്ക് അനുവാദം നൽകാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത്. അതിനുശേഷം 10 ദിവസം വേണം ഈ ഒരു വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്യാനാണെന്ന് പ്രധാനമായും കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 10 ദിവസം കുറഞ്ഞത് വേണം എന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. അതായത് ഒരു 13-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇത് വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് വിതരണം എന്നാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു തീയതി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 14-ാം തീയതി ഇത് വിതരണം തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് 8-ാം തീയതി ഒരു ഡ്രൈ റൺ കൂടി നടത്താനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒരു ഡ്രൈ റൺ ആദ്യം നടന്നിരുന്നു, രണ്ടാം ഘട്ടം ഒരു ഡ്രൈ റൺ കൂടി നടന്നു. 130 ജില്ലകളിലാണ് രണ്ടാം ഘട്ട ഡ്രൈ റൺ നടന്നത്. ആദ്യ ഘട്ടത്തിൽ 4 സംസ്ഥാനങ്ങളിലെ 8 ജില്ലകളിൽ ഡ്രൈ റൺ നടത്താനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ഈ രണ്ട് ഡ്രൈ റണ്ണും, ഈ 130 ജില്ലകളിൽ നടന്നതും ആദ്യ ഘട്ടത്തിൽ നടന്ന 8 ജില്ലകളിലെ ഡ്രൈ റണ്ണും വിജയകരമായിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ 8-ാം തീയതി നടക്കുന്ന, നാളെ നടക്കുന്ന ഡ്രൈ റൺ തീർച്ചയായിട്ടും വലിയ വിപുലമായ ഡ്രൈ റൺ ആയിരിക്കും. കാരണം രാജ്യത്തെ 700-ലധികം ജില്ലകളിൽ ഒന്നിച്ച് ഡ്രൈ റൺ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയിലും ഒരു വാക്സിൻ കേന്ദ്രത്തിലെങ്കിലും ഡ്രൈ റൺ വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. പ്രധാനമായും ഈ വാക്സിനേഷന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന കോവിൻ ഉൾപ്പെടെയുള്ള ഈ ആപ്ലിക്കേഷൻ, ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടി പ്രധാനമായും ഇപ്പോൾ വിലയിരുത്താനാണ് ഇത്തരത്തിലുള്ള ഡ്രൈ റൺ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈ റൺ നടത്തുന്ന സമയത്ത് ഇന്ന് സംസ്ഥാനങ്ങളുടെ ഒരു യോഗം കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വിളിച്ചുചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും വാക്സിൻ വിതരണം നടക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ നൽകും. മാത്രമല്ല രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്തുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ ഒരു കുറവ് ഉണ്ടാകാത്തത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ദില്ലിയിൽ 442 ആണ് പ്രതിദിന രോഗികളുടെ എണ്ണം, മുംബൈയിൽ 534 ആണ് പ്രതിദിന രോഗികളുടെ എണ്ണം, ബംഗളൂരു, ചെന്നൈ തുടങ്ങി പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ രോഗികളുടെ എണ്ണം 500, ഏതാണ്ട് 500-നടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കേരളം ഒഴികെയുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും നോക്കിയാൽ രോഗികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഡ്രൈ റൺ നടത്തിയതിന് ശേഷം വാക്സിൻ എപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തും എന്നുള്ള കാര്യം തീരുമാനിക്കും. കൂടുതൽ വാക്സിൻ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ തുടങ്ങാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ലഡാക്ക്, നാഗാലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നില്ല. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടി സംഭരണശാലകൾ തുടങ്ങി വാക്സിൻ സൂക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്.